നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഭരണി നക്ഷത്രത്തിൽ ജനിക്കുന്ന ഒരാൾക്ക് അവരുടെ ജീവിതം എങ്ങനെയെല്ലാം ക്രമപ്പെടുത്താൻ സാധിക്കും, ദശാകാലങ്ങൾ എന്തൊക്കെയാണ്, വഴിപാടുകൾ എന്തൊക്കെയാണ്. അപ്പോൾ ഭരണി നക്ഷത്രം എന്ന് പറയുന്നത് മേടൻ രാശിയിലാണ് ജനിക്കുന്നത്. അതുതന്നെ മനുഷ്യഗണമാണ്, പുരുഷയോനി നക്ഷത്രമാണ്, ഭരണി പൂരം പൂരാണമാണ്, ജന്മാനുജന്മ നാളുകൾ. അപ്പോൾ നമുക്ക് മേടൻ രാശിയിൽ ജനിക്കുമ്പോൾ ചൊവ്വയാണ് അധിപതിയായിട്ട് വരുന്നത്, രണ്ടാമത്തെ നക്ഷത്രമാണ്. അപ്പോൾ നമ്മളെപ്പോഴും അറിയണം ചൊവ്വ അധിപതിയാകുക എന്നാൽ കുറച്ച് ശൗര്യം കൂടിയ നക്ഷത്രം തന്നെയാണ് ഭരണി നക്ഷത്രം. അപ്പോൾ നമുക്കിവിടെ ജനിക്കുന്നത്, അതായത് ഭരണി നക്ഷത്രം ശുക്രദശയിലാണ് ജനിക്കുന്നത്. ശുക്രദശ 20 വർഷ കാലഘട്ടമാണ്. അപ്പം നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് സമയമൊന്നും കൃത്യമായിട്ട് അറിയില്ല എങ്കിൽ നമുക്ക് അതിൻ്റെ നേർപകുതി എടുക്കാം, 20 എന്നുള്ള 10 വർഷമായിട്ട് എടുക്കാം. അപ്പോൾ 10 വയസ്സ് വരെ ശുക്രദശ കടന്നു വരുമ്പോൾ ധർമ്മദൈവമാണ് നമുക്ക് പ്രധാനമായിട്ടും ദേവതാ സങ്കല്പം വരുന്നത്. അതോടൊപ്പം ദുർഗാദേവിക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് വഴിപാട് നടത്താം, കടുംബായുസം ഭാഗ്യസൂക്തം നടത്താം. അപ്പോൾ ധർമ്മദൈവത്തിലേക്ക് പോകുമ്പോൾ നമുക്കെപ്പോഴും അച്ഛൻ്റെ വഴിക്കാണ് നോക്കേണ്ടത്, അല്ലാതെ അമ്മത്താ വഴിയാണ് ഞങ്ങൾക്ക് അമ്മ വഴിയെ പോവുകയുള്ളൂ എന്ന് വാശി പിടിക്കരുത്. അതിൻ്റെ കാരണം പണ്ട് കാലങ്ങളിൽ പൂജാതി കർമ്മങ്ങൾ ചെയ്ത് നടന്നവർ അവർക്ക് സമ്പന്നം കൂടി ഒരുപാട് സന്താനങ്ങളൊക്കെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ജനുവിനായിട്ട് പിതാവ് അവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നുമില്ല, എല്ലാവരുടെയും വീടുകളിലുള്ള കുട്ടികൾക്ക് അവരുടെ അച്ഛന്മാർ അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ സംബന്ധം കൂടി നടന്ന സമുദായക്കാർ പറയും ഞങ്ങൾക്ക് അച്ഛൻ വഴിയിൽ പുലയൊന്നുമില്ല, ആര് മരിച്ചാലും ഞങ്ങൾക്ക് പുലയില്ല, അച്ഛൻ മരിച്ചാലും പുലയില്ല, കാരണം അച്ഛ എന്ന് വിളിക്കുന്നില്ല, കാരണം സ്വന്തം അച്ഛനൊന്നുമല്ലല്ലോ. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, ഇന്ന് എല്ലാവരുടെയും ഭവനങ്ങളിൽ ഏത് കുലത്തിലായാലും അവർക്ക് എല്ലാവർക്കും അവരുടെ പിതാവും മാതാവും എല്ലാവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ പണ്ടത്തെ കാര്യമല്ല നമുക്ക് വിട്ടുകളയാം. അപ്പോൾ നമുക്ക് ധർമ്മദേവത്തിനെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. ഇത് തന്നെ കേരളം ഒഴികെയുള്ള മറ്റുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം അച്ഛൻ്റെ വഴിക്ക് തന്നെയാണ് കുലദേവതയെ കണക്കാക്കുന്നത്. കേരളത്തിൽ മാത്രമാണ് ചില സമുദായങ്ങൾക്ക് അങ്ങനെ പൂജാതി കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അവർക്ക് അമ്മ വഴി പോവില്ല, അച്ഛൻ വഴി മാത്രമേ പോവുകയുള്ളൂ. അപ്പോൾ നമുക്ക് യുക്തിവാദികളായിട്ട് വരുന്ന ആളുകളാണെങ്കിൽ ഏത് വാദികളായിക്കോട്ടെ നമുക്ക് നമ്മുടെ ജീവിതം രക്ഷപ്പെട്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ധർമ്മദേവങ്ങളെ അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആവാഹന പൂജയ്ക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധർമ്മദേവതയെ കണ്ടെത്തിത്തരും. അവിടെ വഴിപാട് നടത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ 10 വയസ്സ് വരെ ശുക്രദശ കടന്നു വരുമ്പോൾ നിങ്ങൾ അറിയുക. നമുക്ക് അപ്പോൾ ബാലാരിഷ്ഠത കാലഘട്ടമാണ്. അപ്പോൾ ധർമ്മദേവത്തിനൊക്കെ വഴിപാട് കൊടുത്താൽ നല്ല ഗുണങ്ങളുണ്ടാകും. അതേപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ 10, 15, 18 വയസ്സ് വരെയൊക്കെ ശുക്രദശയൊക്കെ ഉണ്ടെങ്കിൽ കലാകായികപരമായ കഴിവുകൾ വളർത്തിയെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ദശാകാലമാണ് ശുക്രദശ. പക്ഷേ ഇത് വയസ്സംകാലത്താണ് വരുന്നതെങ്കിൽ ഏറ്റവും ദരിദ്രം പിടിച്ച കാലമായിട്ടായിരിക്കും കടന്നു വരിക. അപ്പോൾ 10 വയസ്സ് വരെ ശുക്രദശ കടക്കും. അത് കഴിയുമ്പോൾ 6 വർഷം സൂര്യദശയാണ്. അപ്പോൾ സൂര്യദശ എന്ന് പറയുമ്പോൾ പിതാവിനൊന്നും വേറെ ദോഷമൊന്നും ഉണ്ടാവില്ല, ഈ കുട്ടിക്ക് തന്നെയാണ് അതിന് ബുദ്ധിമുട്ട്. പക്ഷേ ശുക്രദശയേക്കാൾ നല്ല ദശാകാലമാണ് സൂര്യദശ, മീഡിയമായിട്ട് കടന്നു വരും. അപ്പോൾ ആ സൂര്യദശയ്ക്ക് നമുക്ക് മഹാദേവനാണ് ധാര കൂളപുഷ്പാതിൻ്റെ പിൻവിളക്ക് വെള്ള നിവേദ്യം നിങ്ങളുടെ നാളിൻ്റെ നിന്ന് ചെയ്യാം. അതായത് ജനിച്ച മലയാള മാസത്തിലെ നാളെന്ന് മാത്രമല്ല എല്ലാ മാസത്തിലും വരുന്ന ഈ ഭരണി നാളിൽ വഴിപാട് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എല്ലാ വഴിപാടുകളും ഒരു കുടക്കീഴിൽ ചെയ്യുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തിൻ്റെ തിരുസന്നിധിയിൽ 27 ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകമുണ്ട്. ഓൺലൈനായിട്ടും വഴിപാട് ചെയ്യാൻ നേരിട്ട് വന്ന് ചെയ്യാം. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധിയുള്ള സമയമാണെങ്കിൽ പോലും ഈ പ്രതിസന്ധികളെല്ലാം നിങ്ങൾക്ക് അതിജീവിക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യമാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ നമുക്ക് സൂര്യദശ 16 വയസ്സ് വരെ കടന്നു വരും. അപ്പോൾ പഠനമൊക്കെ ഒരു ആവറേജിൽ പോകുന്ന സമയമായിട്ടായിരിക്കും വരുന്നത്. 16 വയസ്സ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ചന്ദ്രദശയുണ്ട്. ജീവിതത്തിലെ മനോഹരമായ കാലഘട്ടമാണ്. 26 വയസ്സ് വരെ ചന്ദ്രദശ കടക്കുമ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല രീതിയിൽ പഠനമൊക്കെ ഉണ്ട്. അപ്പോൾ ചിലർ പറയാറുണ്ട് ചന്ദ്രദശ വന്നിട്ടും വലിയ ദുരിതമായിരുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് തന്നെ ചില കുട്ടികൾ ഭയങ്കര മടിയൊക്കെ ആയിരിക്കും. അപ്പോൾ മടിയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് 13 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ശീതളാദേവിയുടെ ഏലസ് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മടിയൊക്കെ ഉണ്ടെങ്കിൽ ബാലഗോപാല മേലസ് കൊടുക്കാം 25 വയസ്സ് വരെ. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരിക്കലും നമുക്ക് നോൺ വെജ് കഴിക്കുന്നതിന് യാതൊരു തടസ്സമില്ല. മരണ വീട് ജന്മ വീട് പോകുമ്പോൾ ധരിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ അശ്വാരൂഢ മേലസുണ്ട്, അത് 25 വയസ്സ് വരെ പഠിക്കുന്ന കുട്ടികൾക്കും ബ്രില്യൻസിക്ക് വേണ്ടി ഉപയോഗിക്കാം, അല്ലാത്ത ഏതൊരാൾക്കും ഉപയോഗിക്കാം. നമുക്ക് സർവവശ്യത്തിന് വേണ്ടിയാണ് അശ്വാരൂഢം ഉപയോഗിക്കുന്നത്. അപ്പോൾ 25 വയസ്സ് വരെ ചന്ദ്രദേശ കടന്നു വരുമ്പോൾ ഗംഭീരമായിട്ട് അതിനെ മനോഹരമാക്കി എടുക്കുന്നതിന് വേണ്ടി ദുർഗാദേവിക്ക് കടുംബായസവും ഭാഗ്യസൂക്തവുമാണ് അതിൻ്റെ വഴിപാടായിട്ട് വരുന്നത്. 26 വയസ്സ് വരെ അത് ഗംഭീരമായിട്ട്
ചന്ദ്രദേശം കടന്നുപോയി. അപ്പോൾ പഠനമൊക്കെ നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ സാധിച്ചു. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയത്തിൽ നിന്ന് കൺസൾട്ടേഷൻ എടുക്കണം. കുട്ടികൾ കൂടുതൽ നേരം കിടന്നുറങ്ങുന്നു, കൂടുതൽ സമയം കുളിക്കാൻ ഉപയോഗിക്കുന്നു, കൂടുതൽ ഭക്ഷണം കഴിക്കുന്നു, മടി പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ പിന്നിൽ നെഗറ്റീവ് എനർജി വന്നിട്ടുണ്ടാകും. അപ്പോൾ അതെല്ലാം മാറ്റുന്നതിന് വേണ്ടിയാണ് ഇവിടെ തിരുപേരമംഗലത്തവൻ്റെ തിരുസന്നിധിയിലേക്ക് എത്തുക. അതോടൊപ്പം തന്നെ ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയത്തിൽ കൺസൾട്ടേഷൻ എടുക്കുക, കൺസൾട്ടേഷൻ എടുത്ത് ആവാഹന പൂജയിൽ പങ്കെടുക്കുക. കുട്ടികളുടെ കഴിവിനനുസരിച്ച് അവരുടെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ സാധിക്കും, വിധിയെ മാറ്റിമറിക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ആവാഹന പൂജ. അതിൻ്റെ ഒരുപാട് അനുഭവസാക്ഷ്യം വീഡിയോ ഇതിൻ്റെ ഒപ്പം തന്നെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ 26 വയസ്സ് വരെ അതിമനോഹരമായിട്ട് ചന്ദ്രദശ കടന്നുപോകും. അതിനുശേഷം പിന്നാലെ വരുന്നു 7 വർഷക്കാലം ചൊവ്വയുടെ ദശകാലം. അപ്പോൾ 7 വർഷക്കാലം ചൊവ്വയുടെ ദശകാലം കടന്നു വരും. 31 വയസ്സ് വരെ ചൊവ്വ ദശകാലം കടന്നു വരുമ്പോൾ ഭദ്രകാളിക്കും മുരുകനുമാണ് വഴിപാട്. ഭദ്രകാളിക്ക് കടുമായ സൗഭാഗ്യ സൂക്തം, മുരുകന് പഞ്ചാമൃത അഭിഷേകം. അപ്പോൾ അത് തന്നെ തിരുപേരമംഗലത്തുവിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ മുരുകൻ ആണ്ടിപ്പണ്ടാര തിരുസ്വരൂപമായി സദാ ആണ്ടിയായിട്ടിരിക്കുന്നു. അപ്പോൾ ഈ സമയത്ത് വിവാഹത്തിനൊക്കെ അനുയോജ്യമായ കാലഘട്ടം, ഭൂമി വാങ്ങുന്നതിന് ഭവന നിർമ്മാണത്തിനൊക്കെ വളരെ ഗുണകരമാണ് ചൊവ്വയുടെ ദശകാലം. അപ്പോൾ ഈ ദശകാലമൊക്കെ മനോഹരമാക്കുന്നതിന് വേണ്ടി പ്രണവമലയിലെത്തുക, ഈ പറയുന്ന വഴിപാടുകൾ കൃത്യമായിട്ട് ചെയ്യുക. 33 വയസ്സിനുള്ളിൽ തന്നെ സ്റ്റാൻഡിങ് ആയിരിക്കണം, അല്ലെങ്കിൽ എന്താ പറ്റുന്നത്, അടുത്ത് വരുന്ന രാഹുദശയാണ് 18 വർഷം. 51 വയസ്സ് വരെ, പിന്നെ 31, 18, 51 മായക്കാഴ്ചയുടെ കാലഘട്ടമാണ്. ഈ സമയത്ത് രാഹുവൊക്കെ കടന്നു വരുമ്പോൾ ഭയങ്കര ശുണ്ഠി, ദേഷ്യം, എടുത്തുചാട്ടം, ദൈവവിശ്വാസം കുറയുന്ന ഒരു സമയമാണ്. പക്ഷേ നമ്മൾ മുമ്പ് നേടിയെടുത്ത ആ ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് ആർജവത്തോടുകൂടി തിരുപേരമംഗലത്തമ്മൻ എന്ന് പറയുന്ന നാഗരാജാവും പ്രണവമലയിലെ നാഗരാജാവും നമുക്ക് 100 പാലും നടത്താം. അങ്ങനെ നമുക്ക് രാഹുദശയുടെ ആസുരശക്തിയുടെ മായക്കാഴ്ചയെ, നമുക്ക് നാഗദേവതകളെ തൃപ്തി പ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിന് അതിജീവിക്കാൻ സാധിക്കും. എൻ്റെ അടുത്ത് ഒരു അഡ്വക്കേറ്റ് ആയിരിക്കുന്ന യുവാവ് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന് രാഹുദശ ഇത്രയും മുട്ടാപ്പൊക്ക് കാലമായിട്ടേ കടന്നു പോവുകയുള്ളൂ, മായക്കാഴ്ചയുടെ കാലഘട്ടമാണ്. അതുകൂടാതെ 9 ദശകാലങ്ങളിൽ ഏറ്റവും മോശമായ കാലമാണ് എന്നുള്ള തിരിച്ചറിവ് ആരെങ്കിലും തന്നിരുന്നുവെങ്കിൽ എനിക്ക് 9 കോടി നഷ്ടം വരില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയ്ക്കും മുഷ്ക് പിടിച്ചൊരു കാലമായിട്ടാണ് രാഹു കടന്നു വരുന്നത്. അപ്പോൾ ആ മുഷ്കിനൊക്കെ അതിജീവിക്കാൻ വേണ്ടി തിരുപേരമംഗലത്തമ്മൻ്റെ തിരുസന്നിധിയിൽ അഭയം തേടുക, മായക്കാഴ്ചയുടെ കാലഘട്ടമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി തന്നെ മുന്നോട്ട് പോകാം. അതേപോലെ തന്നെ ദുഃഖങ്ങളും ദുരിതങ്ങളും പിന്നാലെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയത്തിൽ നിന്ന് കൺസൾട്ടേഷൻ എടുക്കുക. എന്താണ് തടസ്സമെന്ന് കണ്ടെത്തുക. പറയുന്ന 4 കാര്യങ്ങൾ: ധർമ്മദേവതാ പ്രീതി, പിതൃപ്രീതി, വീടിൻ്റെ വാസ്തു ശരിയാക്കുക, ബാധാദോഷങ്ങൾ ആവാഹിച്ച് മാറ്റുക. തീർച്ചയായിട്ടും നമുക്ക് ജീവിതം തിരിച്ചു പിടിക്കാം. 51 വയസ്സ് കഴിയുമ്പോൾ അതിമനോഹരമായ വ്യാഴദശ കടന്നു വരും. 16 വർഷം, 67 വയസ്സ് വരെ, ഇത്രയും കാലം ദൈവമൊന്നുമില്ല എങ്കിലാവൊക്കെ വിളിച്ചു നടന്ന ആളുകൾ 51 വയസ്സ് കഴിയുമ്പോൾ ഭയങ്കര ആത്മീയവാദിയാകുന്നു, ഈശ്വരനെ തേടി നടക്കുന്ന ഒരു മനോഹരമായ കാഴ്ച. അതുകൂടാതെ ഭരണമണ്ഡലങ്ങളിലും ജനങ്ങളുടെ ഇടയിലൊക്കെ നല്ല മതിപ്പ് കിട്ടുന്ന കാലഘട്ടമായിട്ട് വ്യാഴദശ കടന്നു വരും. അപ്പോൾ വ്യാഴദശ കടന്നു വരുമ്പോൾ മഹാവിഷ്ണുവാണ് ദേവത. മഹാവിഷ്ണു ഭഗവാനെ എല്ലാ മാസത്തിലും പാൽപായസവും ഭാഗ്യസൂക്തവും നടത്തുക. ഇതെല്ലാം തിരുപ്പതി വെങ്കടാചലപതി തന്നെ മഹാവിഷ്ണുവായിട്ട് വിളങ്ങുന്ന തിരുപേരമംഗലത്തമ്മൻ്റെ തിരുസന്നിധി പ്രണവമലയിൽ ധൈര്യമായിട്ട് വഴിപാടുകൾ ചെയ്ത് ഇനിയുള്ള കാലം ഭഗവാനോടൊപ്പം തന്നെ ജീവിച്ചു തീർക്കാൻ സാധിക്കും. അപ്പോൾ 67 വയസ്സ് കഴിയുമ്പോൾ പിന്നെ ശനിദശയാണ് വരുന്നത്. അപ്പോൾ 67, 19 വർഷമാണ് നമുക്ക് ശനിദശ. വ്യാഴദശ 16 വർഷമാണ്, അപ്പോൾ 19 വർഷം. ശനിദശ വരുമ്പോൾ 86 വയസ്സ് വരെ അതിസുന്ദരമായ, ഏറ്റവും മനോഹരമായ ദശകാലമായിട്ട് ശനിദശ കടന്നു വരും. അപ്പോൾ പാരമ്പര്യവാദികൾ പറയും ശനിയാണ് നീചനാണ് ദുഷ്ടനാണ് കൊള്ളരുതാത്തവനെന്ന് നിങ്ങളറിയുക, ശനിദശയാണ് ഏറ്റവും മനോഹരമായ കാലം. ശനിയാണ് നവഗ്രഹങ്ങളുടെ അധിപതി, രാജാവാണ് ശനീശ്വരൻ. അപ്പം ശനീശ്വരനെയാണ് തൃപ്തിപ്പെടുത്തേണ്ടത്. ഇപ്പം ശനീശ്വര പൂജകൾ നടത്തപ്പെടുന്ന, കേരളത്തിലെ ഏക സമ്പൂർണ്ണ പൂജകൾ നടത്തപ്പെടുന്ന ശനീശ്വര ക്ഷേത്രം പ്രണവമലയിൽ മാത്രമാണെന്ന് തിരിച്ചറിയുക. പ്രണവമലയിലേക്ക് എത്തുക. പ്രണവമലയിലേക്ക് എത്തി ശനീശ്വരനെ എല്ലാ ശനിയാഴ്ചകളിലും എള്ളിടാതെ വെറും തുണി കൊണ്ട് കിഴികെട്ടി നാളികേര മുറിയിൽ നല്ലെണ്ണയൊഴിച്ച്, ഇവിടെ ഉടായ്പ എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല, നല്ലെണ്ണ ഉപയോഗിച്ച് നീരാജനം കത്തിക്കുക, 105 രൂപയാണ്. അതോടൊപ്പം ശനീശ്വരന് കടുംബായസവും ഭാഗ്യസൂക്തം നടത്തുക. അതോടൊപ്പം തന്നെ ശനീശ്വരന് എണ്ണ അഭിഷേകം നടത്താം, എണ്ണ ഹോമം നടത്താം, നാണയപ്പലം നിറയ്ക്കാം. അതേപോലെ തന്നെ ഭഗവാന് ചുറ്റുവളക്കൾ നടത്താം, ദക്ഷിണ പൂജകൾ നടത്താം, ആയുധ സമർപ്പണം നടത്താം, നാളികേര മുട്ടറക്കൽ നടത്താം. അങ്ങനെ അതിഗംഭീരമായിട്ട് തന്നെ ഈ ശനിദശയെ മനോഹരമാക്കി നമുക്ക് ഉപയോഗിക്കാം. ശനിദശ ആരംഭിക്കുന്നത് നമുക്ക് കച്ചവടം ചെയ്യാനൊക്കെ ഉള്ള വലിയ മോഹമൊക്കെ മനസ്സിൽ വരുന്നൊരു കാലമാണ്. അപ്പോൾ ധൈര്യമായിട്ട് കച്ചവടക്കാരനാകാൻ സാധിക്കും. ശനിദശ അതിഗംഭീരമായിട്ട് ഉപയോഗിക്കാം. അല്ലാതെ മണ്ഡശിരോമണികൾ പറയുന്ന പോലെ ശനിദശ വരുമ്പോൾ നേരെ വിട്ടോളി അയ്യപ്പൻ്റെ അടുത്തേക്കുന്നല്ല,
അയ്യപ്പന് ശനിയായിട്ട് ഒരു ബന്ധവുമില്ല. അയ്യപ്പൻ എന്ന് പറയുന്നത് കലിയുഗ വരതനാണ്, നമ്മുടെ ദേഷ്യമൊക്കെ അടക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പം അങ്ങനെ ദേഷ്യവും ഡിപ്രഷനൊക്കെ ഉള്ളവർക്ക് മാറ്റാൻ വേണ്ടി നമ്മുടെ പ്രണവമലയിൽ ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമിയുണ്ട്. ഭഗവാന് നെയ്ഹോമം നടത്തിയാൽ ഡിപ്രഷൻ അപ്പം മാറും. അതോടൊപ്പം തന്നെ ശനീശ്വരൻ എണ്ണഹോമം നടത്തിയാലും രണ്ട് പേർക്കും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ ഡിപ്രഷനൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. അപ്പോൾ അതിമനോഹരമായിട്ട് ശനിദശയെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നല്ല കാലങ്ങൾ ഏതാണ് മോശമാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകും. ആ തിരിച്ചറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോകൾ സമർപ്പിക്കുന്നത്. അപ്പോൾ 86 മുകളിൽ നമുക്ക് ആയുസ്സുണ്ടെങ്കിൽ 103 വയസ്സിൽ 17 വർഷം ബുധദശ കടന്നു വരും. അപ്പോൾ ബുധദശ വരുമ്പോൾ പഠിക്കണം അല്ലെങ്കിൽ പഠിപ്പിക്കണം അല്ലെങ്കിൽ വായിക്കണമെന്നുള്ള വലിയ ആഗ്രഹമൊക്കെ വരും. അപ്പോൾ ബുധദശയുടെ അധിപതിയായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനാണ് പാൽപായസവും ഭാഗ്യസൂക്തവും നടത്തേണ്ടത്. ഒരു ആവറേജായ കാലഘട്ടമാണ്. അപ്പോൾ പ്രണവമലയിൽ ഗുരുവായൂരപ്പൻ തന്നെ വിളങ്ങുന്ന ശ്രീകൃഷ്ണ ഭഗവാനുണ്ട്. ഭഗവാന്റെ അടുത്ത് നമുക്ക് ഊട്ടരകൾ നടത്താം, പാൽപായസം ഭാഗ്യസൂക്തമൊക്കെ നടത്താം. അതുകൂടാതെ 21 താമരമുട്ട് വെണ്ണയിൻമുക്കിയുള്ള മഹാസുദർശനം നടത്താം. അങ്ങനെ ജീവിത സൗഭാഗ്യങ്ങൾ ഏതൊരാളിലേക്കും തേടിയെത്താൻ സാധിക്കും. അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ്, എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും, ഏത് നാളുകാരെ വിവാഹം വെച്ച തമ്മിൽ തല്ലത് കഴിയാൻ സാധിക്കും, ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത്, വിദേശ ജോലിയാണോ ഗവൺമെൻറ് ജോലിയാണോ കച്ചവടമാണോ, അങ്ങനെ ഏത് കാര്യവും കൃത്യമായിട്ട് വിശദമാക്കുന്ന 27 പേജുകളിലെ ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു. ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിയുന്നതിന് വേണ്ടി തിരുപേരമംഗലത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലേക്ക് എല്ലാ മാസത്തിലും എല്ലാ ജില്ലകളിൽ നിന്നും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രാങ്കണത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു. ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ജീവിതം തിരികെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ അവസരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നതെന്ന യാഥാർത്ഥ്യം അറിയുക. ലോകത്തിലാദ്യമായിട്ട് യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയില്ലാത്ത ഒരു സംഘടനയാണ് സനാതനധർമ്മ സംഘം. ജാതിമത ഭേദങ്ങളില്ല, അയിത്തമില്ല, അനാചാരമില്ല, അന്ധവിശ്വാസമില്ല, രാഷ്ട്രീയപരമായ ഒരു വേർതിരിവുകളുമില്ല. അപ്പോൾ ഈ സംഘടനയിൽ മടിച്ചു നിൽക്കാതെ അംഗങ്ങളായി ചേരുക. അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമവും ഭഗവത് സേവനം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിനുള്ള പൂജാ സംവിധാനം 30,000 രൂപയ്ക്ക് ദൈവങ്ങളടക്കം കൊണ്ടും ചെയ്തു തരികയും ചെയ്യും. താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ ജീവിതത്തിൽ ഇപ്പോൾ വിദേശങ്ങളിലൊക്കെ ഇരുന്ന് വീഡിയോ കാണുന്നവർ അവിടെ വല്ലാത്ത പ്രതിസന്ധിയിലൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രണവമലയിൽ 27 ദേവതകൾക്കും നാളികേരം മുട്ടർക്കൽ നടത്താൻ 2,700 രൂപ, 27 ദേവതകൾക്കും നിവേദ്യം നടത്താൻ 2,700 രൂപ, 27 ദേവതകൾക്കും ഭാഗ്യസൂക്തം നടത്താൻ 810 രൂപ, 27 ദേവതകൾക്കും തട്ടസമർപ്പണം നടത്താം 9,450 രൂപ. അങ്ങനെ ഈ വഴിപാട് 17,660 രൂപയ്ക്ക് ചെയ്താൽ നിങ്ങളുടെ ഏതൊരു പ്രതിസന്ധിയെയും നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുമെന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ നക്ഷത്രങ്ങളെ തിരിച്ചറിയുക, അതിൻ്റെ വഴിപാടുകൾ തിരിച്ചറിയുക. കൃത്യമായിട്ട് ജീവിതം നമുക്ക് നമ്മുടെ ജീവിതം നമുക്ക് തന്നെ തിരിക്കാൻ സാധിക്കും. അതിനുവേണ്ടി കൃത്യമായിട്ട് നക്ഷത്രങ്ങളും ദശകാലങ്ങളും ഗുണഗണങ്ങളും എല്ലാം തിരിച്ചറിയണമെന്നുള്ള അഭ്യർത്ഥനയോടുകൂടി തന്നെ ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ്, ശ്യാംലാൽ, നമ്മുടെ SDSൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കൂടിയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് പോലീസിൽ നിന്ന് SI ആയിട്ട് റിട്ടയർ ചെയ്താണ്. 2016 പൂജ കഴിഞ്ഞത്. അപ്പോൾ പൂജ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉണ്ടായ അനുഭവങ്ങൾ കൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പല സ്നേഹിതന്മാരോട് പൂജലിക്കുന്നുണ്ടെന്നും പിന്നെ കൂട്ടുകാരെ കൊണ്ടുവന്നു. പിന്നെ ആൾ പറയുമ്പോൾ കുറച്ചുകൂടി ആധികാരികത ഉണ്ട്. കാരണം നിങ്ങൾക്കറിയാലോ, പോലീസുകാരൻ ചെന്നിട്ടൊക്കെ പറയാമെന്ന് പറയുമ്പോൾ എന്തായാലും അന്വേഷണ ബുദ്ധിയോടുകൂടി നടക്കുന്ന ഒരാളാകുമ്പോൾ തീർച്ചയായിട്ടും വെറുതെ ചെന്ന് ഒരു കുഴി ചാടിക്കാനായിട്ട് നോക്കില്ല എന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തിന് അന്നേ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഡിപ്പാർട്ട്മെൻറ്റിലിരിക്കുമ്പോൾ നമ്മുടെ സംഘടനയിൽ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ക്ഷേത്രമായിട്ട് സഹകരിച്ചൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം നമ്മുടെ ഇവിടുത്തെ നിയമം അനുസരിച്ചിട്ട് ഈ പോലീസിലിരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വ്യാപൃതരായി കഴിഞ്ഞാൽ അത് ഹിന്ദുക്കളായാലും പ്രശ്നമുള്ളൂ കേട്ടോ. ഈ ക്രിസ്ത്യാനി മുസ്ലിം ആവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അവിടെ സർക്കാർ സപ്പോർട്ട് ചെയ്യും, മന്ത്രിമാർ സപ്പോർട്ട് ചെയ്യും, എല്ലാവരും സപ്പോർട്ട് ചെയ്യും. കാരണം ഹിന്ദു ഈ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ പുലിവാലാവും, പിന്നെ കഞ്ഞി കുടിക്കണമെങ്കിൽ വേറെ പണി തേടേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജോലിയിലിരിക്കുന്ന ആൾക്കാർ സാധാരണ രീതിയിൽ ഇതിലേക്ക് ആരും സഹകരിക്കാൻ വരാറില്ല. അപ്പോൾ അദ്ദേഹത്തിന് നല്ല ധൈര്യമുണ്ട്, എൻ്റെ പോളിസി തന്നെയാണ്. കാരണം നമുക്ക് ജീവിതത്തിൽ നല്ല ധൈര്യമുണ്ട്. നമ്മളാരും പേടിക്കണ്ട, നമ്മളാരും പറ്റിക്കുന്നില്ല, തക്കാൻ പോകുന്നില്ല, മോഷിക്കാൻ പോകുന്നില്ല, പിടിച്ചുവരയ്ക്ക് പോകുന്നില്ല, ഒരാളായിട്ട് കലഹം ഉണ്ടാക്കാൻ പോകുന്നില്ല. ആരെങ്കിലും ഒരാളെങ്കിലും നന്നാക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ല കാര്യം. അപ്പോൾ ആ ഒരു രീതിയിലുള്ള പോലീസുകാരാണ്. അല്ലാതെ സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ തന്നെ ഇടിച്ച് കൂമ്പ് മാറ്റണ ഒരു സ്വഭാവം അല്ല കേട്ടോ, എനിക്ക് ഇടപെട്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ ആ ഒരു രീതിയിലുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് റിട്ടയറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സംഘടനയുടെ നല്ലൊരു ഭാരവാഹിത്വത്തിൽ പ്രവർത്തിക്കും. അപ്പോൾ ഇന്ന് തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരുമാതിരി ആളുകളൊക്കെ അദ്ദേഹം പറഞ്ഞ് കൊണ്ടുവരുന്ന പറഞ്ഞത്. അല്ലാതെ തന്നെ കൂട്ടുകാരും സ്വന്തക്കാരും നിറയെ പേരോടെ ഭവാനപൂജയ്ക്ക് ഉണ്ടാകുന്ന ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആളുടെ ആഗ്രഹത്തിന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ജില്ലാ സമ്മേളനം വയ്ക്കുകയുണ്ടായി. അപ്പോൾ ആളത് കണ്ട് ത്രില്ലടിച്ചു കാരണം ഞങ്ങൾക്ക് അടുത്ത സമ്മേളനം
തിരുവനന്തപുരം ജില്ലയിൽ വെക്കണം. അങ്ങനെ അത്രയും വലിയ ആഗ്രഹത്തോടെ നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നെ തരുന്നതിൽ ഈ അനുഭവ സാക്ഷി മീഡിയയിൽ ഇത്രയും നല്ലൊരു അനുഭവ സാക്ഷി, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർഡായ ഒരാൾ തന്നെയാണ് നിങ്ങളുടെ മുമ്പിലിരുന്നത് പറയുന്നത്. ഞാൻ പറയാൻ കാരണം ഇവരൊക്കെ പറഞ്ഞു വരുമ്പോൾ ഈ വീഡിയോ എടുക്കാനായിട്ട് ഒരുപാട് സമയം പോയി. എനിക്കെന്ന് പറഞ്ഞാൽ ആഹ്വാനപൂജ സമയമാണ്. നമ്മുടെ പൂജയിലേക്ക് വന്നിരിക്കുന്ന ആളുകളും പൂജക്കാരും എല്ലാവരും ഇവരും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവർക്ക് വീടുകളിലേക്ക് തിരിച്ചു പോകാനുള്ള എനിക്കും പോകാനുള്ളതാണ്. അപ്പോൾ സമയം കൂടുതൽ കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തന്നെ ആകുമ്പോൾ എനിക്കറിയാം, നിങ്ങൾക്കറിയാമല്ലോ ഞാൻ പെട്ടെന്ന് തുടർന്ന് കാര്യങ്ങൾ പറയും, തപ്പിലും ഇതൊന്നും ഉണ്ടാവില്ല. പിന്നെ ചിലരാണെങ്കിൽ ആദ്യമായിട്ടൊക്കെ പറയുന്ന സമയത്ത് പേടിയുണ്ടാവും, വേറെ ഉണ്ടാവും, കരച്ചിലുണ്ടാവും. പിന്നെ നമ്മുടെ ക്യാമറാമാൻമാരാണെങ്കിൽ അവർ പരമാവധി ഇവരിട്ട് വട്ടം തിരിഞ്ഞ ഒരു പരിപാടിയാണ്. അപ്പോൾ ഇതൊക്കെ അറിയാവുന്നതാണ് ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇദ്ദേഹമൊക്കെ നിങ്ങൾക്ക് കുറേ പേർക്ക് പരിചയമൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ ഇന്ന് വന്നിരിക്കുന്ന ആളുകളെ കണ്ടിട്ട് ഇതിൻ്റെ ഒരു സത്യസ്ഥിതി മനസ്സിലാക്കുക. മുമ്പ് പറഞ്ഞ പോലെ ഇവിടെ ആഹ്വാന പൂജ നടക്കുന്ന സമയത്ത് ധൈര്യമായിട്ട് ഇവിടെ വരാം, ഇവിടെ വന്ന് നോക്കാം, ഇവിടെ ഇരിക്കുന്ന ആളുകളോട് ചോദിക്കാം ശരിയാണോ തെറ്റാണോ. അല്ല കൃപാസനം പത്രത്തിൻ്റെ പോലെയോ അവിടെ നടക്കുന്ന പോലെയല്ല, പല അമ്പലങ്ങളിൽ പല ലീലകളുണ്ടാവും, ഇവിടെ അങ്ങനെ നടക്കില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്ക് നേരിൻ്റെ വഴിക്ക് ഈശ്വരൻ്റെ വഴിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഞാനിവിടെ ആൾദൈവമെന്ന് ഉദ്ദേശിക്കുന്നില്ല. ഇത് തന്നെ നമുക്കെതിരെ ഒരു വീഡിയോ ഇട്ടുണ്ട് ഒരു വില്ലാളി വരാൻ ഇവിടെ ആൾദൈവം എന്ന് പറഞ്ഞത്. ഈ ആൾദൈവമാണെങ്കിൽ എനിക്ക് ഇവരൊക്കെ കൊണ്ടുവന്നിരുന്നത് ഞാൻ ഈ കഷ്ടപ്പെട്ട ആഹ്വാന പൂജ നടത്തേണ്ട ആവശ്യമില്ല. നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്, ഞാനിതിന് തയ്യാറില്ല. തീർച്ചയായിട്ടും അപ്പോൾ ജ്യോതിഷം പഠിച്ചിരുന്നുള്ളവർക്ക് ഈ വീഡിയോ കാണുമ്പോൾ പഠിക്കാനും വരാം. പറഞ്ഞെങ്കിൽ വേറെ 27 ക്ഷേത്രം വരുന്ന പ്രദക്ഷിണം ഓരോ ദേവത്തിൽ 27 ദേവത്തിൽ ചെയ്താൽ പോലും നിങ്ങൾക്ക് സ്പാർക്ക് അടിക്കും. അങ്ങനെ